നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിങ്ങളൊരു ഭയങ്കര ഒരു വിശേഷമുള്ളൊരു സാധനം കാണിക്കാൻ വേണ്ടി പോകണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു ജന്മദേശമായിട്ടുള്ള മൊനമ്പത്താണ്. മൊനമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂലൈ 31, അതായത് ഓഗസ്റ്റ് 1st ആകാൻ വേണ്ടി പോകണം. അതായത് ട്രോളിംഗ് നിരോധനം, അതായത് മത്സ്യബന്ധനം ഒരു 50 ദിവസം, അതായത് മത്സ്യബന്ധനം, യന്ത്രവൽക്കൃത മത്സ്യബന്ധന ബോട്ടുകളുടെ നിരോധനം സർക്കാർ ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ബോട്ടുകളൊക്കെ മുനമ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഹാർബറിൽ നിന്ന് കടലിലേക്ക് പണിക്ക് വേണ്ടി പോകണം. അപ്പം മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെയും വളരെ പ്രതീക്ഷയുള്ളൊരു ദിനമാണെന്ന്, 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1st ഓഗസ്റ്റ് 1st നമ്മുടെ ബോട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഒരു വലിയൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടുകൾ പോകുന്ന സമയത്ത് ഇതിനകത്ത് ബോട്ടുകളിൽ നിന്ന് വെടിക്കെട്ടൊക്കെ, അതായത് എന്താ പറയുക, ഫയർ വർക്സ് ഒക്കെ നടത്തിയിട്ടാണ് സാധാരണയിൽ പോവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല, എന്താണെന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം ബാക്കിയുള്ള ബോട്ടുകളിലൊക്കെ എങ്ങനെയൊക്കെയും അതൊക്കെ സജ്ജീകരിച്ച് നമുക്ക് നോക്കിക്കളേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാഴ്ചകളിലായിട്ട് നമുക്കത് പോകാണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ നിന്ന് നമ്മുടെ ഫയർ വർക്സ് ഇത് തുടങ്ങിയേക്കാണ്ടാ. ആ ബോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്സവമാണ്, നമ്മുടെ മുനമ്പത്തിൻ്റെ ഒരു ഉത്സവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്, മുനമ്പ നിവാസികളും പുറത്തു നിന്ന് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ ആരെയും നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണൂടെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ഇരുട്ടാണ്. നമ്മുടെ ഈ പുലിമുട്ടിനകത്ത് ലൈറ്റുകളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വളരെ ഇതായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് നമ്മുടെ ഈ മുനമ്പം ബീച്ച് പുലിമുട്ട് എന്ന് പറഞ്ഞാൽ. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, വൈകുന്നേരങ്ങൾ കാലത്തേക്ക് കാണാറുണ്ട്. പക്ഷേ ഇതാണ്ടോ ഇത്രയും ഒരു നടക്കുന്ന സംഭവമായിട്ട് പോലും നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് എന്നുള്ള സംഭവം ഇതിനകത്തില്ല. പരസ്പരം ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നടക്കാനുണ്ടായി, വളരെ ഇരുട്ടാണ്. നമുക്ക് എന്തായാലും നമുക്ക് ബോട്ടിലെ ഫയർ വർക്സ് വെടിക്കെട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മൾ അറ്റത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറയേണ്ടായത് മുനമ്പത്തിൻ്റെ ഉത്സവം എന്നുള്ളത്. ഈ മുനമ്പത്തിൻ്റെ ഉത്സവം ഇവിടുത്തെ യുവാക്കൾ ആഘോഷിക്കുന്നത് പാട്ടും ഡാൻസൊക്കെ വെച്ചിട്ടാണ്. അവർ വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറുമൊക്കെ ആയിട്ട് വെച്ച് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. അത് കുറച്ച് പിള്ളേർ ഡാൻസൊക്കെ അടിച്ച് പൊളിക്കാനുണ്ട്. നമുക്കത് കാണാം. നമുക്ക് അപ്പോൾ നമ്മുടെ ബോട്ടുകളൊക്കെ നിരനിരയായിട്ട് കടലിലോട്ട് പോകുന്ന കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് കടലിൽ നിന്നുള്ള കാഴ്ചനെ കണ്ട് നമ്മൾ ഇതാതായി വരുന്നതും അഴിമുഖത്താണ് ഈ വരുന്നത്. മുനപ്പം ഹാർബർ ഏകദേശം അവിടെ ഇട്ടും ഈ പൊട്ടുപൊട്ട് പോലെ കാണുന്ന സീരിയൽ ലൈറ്റ് പോലെ കാണുന്ന ലൈറ്റുകളെല്ലാം തന്നെ ബോട്ടുകളിൽ നിന്നുള്ള ചെറിയ ചെറിയ ലൈറ്റുകളാണ്. വളരെ ലൈറ്റിൻ്റെ ഒരു അഭാവമുള്ള എൻ്റെ ക്യാമറയുടെ ഒരു ഇതുകൊണ്ടും ക്ലാരിറ്റിയോടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി മാക്സിമം സൂം ചെയ്ത് കാണിച്ച് ഞാൻ ശ്രമിക്കാം. കണ്ടിതെല്ലാം നിരനിരയായിട്ട് വരുന്ന ബോട്ടുകളാണ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്യാമറ കണ്ണിലൂടെ കാണുന്ന സമയത്ത് സീരിയലിട്ട് ലൈറ്റിട്ട പോലെയാണ് കാണാൻ പറ്റുക നമുക്ക്. എന്തായാലും കഴിഞ്ഞ രാസത്തേക്കുള്ള ഉപരിയായിട്ട് ഇപ്രാവശ്യം ബോട്ടുകളിലേക്കുള്ള ഫയർ വർക്സൊക്കെ വളരെയധികം കുറവാണ്. ഒന്നോ രണ്ടോ ബോട്ടിൽ മാത്രം നമുക്ക് ഒരു ഫയർ വർക്സ് എന്ന സംഭവം കാണാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ മിക്ക ബോട്ടുകളിലും നമുക്കിങ്ങനെ ഫയർ വർക്സ് നമുക്ക് കാണാൻ പറ്റും. വളരെ ഗംഭീരമായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കുള്ളൂ നമുക്ക് കഴിഞ്ഞ രാശമൊക്കെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ മുനമ്പത്ത് ഏകദേശം 700 ബോട്ടുകളാണ് നമ്മുടെ ഈ മുനമ്പം ഹാർബർ കേന്ദ്രീകരിച്ചുള്ളത്. മുനമ്പം ഹാർബറാണ്, മിനി ഹാർബറാണ്, ശരിയാണ്. ഏകദേശം 700 ബോട്ടുകളാണ് ഉള്ളത്. ഒരു ബോട്ടിൽ തന്നെ 10 കണക്കിൽ തന്നെ ഏകദേശം 7000 തൊഴിലാളികൾ പങ്കെടുക്കുന്നൊരു മേഖലയാണിത്. അതായത് ബോട്ടുകളിലായിട്ട് മാത്രമായിട്ട് സാധാരണഗതിയിൽ ഒരു ബോട്ടിൽ 15-16 തൊഴിലാളികൾ ഉണ്ടാവുന്നത്. നമ്മുടെ ആവറേജ് കൂട്ടി തന്നെ 10 തൊഴിലാളികൾ കൂട്ടി തന്നെ ഏകദേശം 7000 തൊഴിലാളികൾ ജോലി തേടുന്നൊരു ഒരു സംരംഭം ആണത്. അതിനകത്ത് തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരു സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുന്നൊരു മേഖലയാണ് നമ്മുടെ ഒരു ഫിഷിംഗ് മേഖല. അതിൻ്റെ ഉത്സവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഈ മുനമ്പത്തെ ജനങ്ങൾ മുഴുവൻ മിക്ക ആൾക്കാരും തന്നെ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും തന്നെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മുടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ട്
ഇട്ട്, അതായത് വെളിച്ചമില്ലാത്തതിൻ്റെ പേരിൽ അവരെയൊക്കെ ഒന്ന് ആ ക്രൗഡൊന്ന് കാണിക്കാനുള്ളൊരു എന്താ പറയുക ഒരു സാഹചര്യം നമുക്കില്ലാതെ പോയി. ഇതാ ഒരു ബോട്ടിൽ ലേസറൊക്കെ അടിച്ച് കുറച്ചുകൂടിയും വളരെ ഭംഗിയായിട്ട് ഒരു ആകർഷണമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ കുറേ വാർത്താ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുറേ റിപ്പോർട്ടർമാർ കാര്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അവരൊന്നും കാണുന്നില്ല. അതിനാൽ മിക്കവാറും വയനാടിൻ്റെ ഒരു ദുരന്ത അതുകൊണ്ട് മിക്കവാറും ആ ഒരു ഇത് കേന്ദ്രീകരിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ പ്രാധാന്യം ഇതിന് ആരും തന്നെ കൽപ്പിച്ചായിട്ട് ഇപ്രാവശ്യം കാണുന്നില്ല. ബോട്ടിലെ തൊഴിലാളികൾക്ക് അവരെ പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ വലകൾ അറേഞ്ച് ചെയ്യാനും മറ്റ് മത്സ്യബന്ധനത്തിനുള്ള സാമഗ്രികളൊക്കെ ഒരു യാത്രയിൽ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം ഒരു 10 കൊല്ലങ്ങൾക്ക് മുൻപ് മത്സ്യബന്ധന മേഖലയും ഈ മുനമ്പം ടൂറിസത്തെയും പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുനമ്പത്തെ കുറച്ച് സംഘടനകൾ ചേർന്ന് പുലിമുട്ടിൽ വെച്ച് നടത്തിയ കടൽപ്പുറപ്പാട് എന്ന പേരിൽ നടത്തിയ ഒരു ഗംഭീര വെടിക്കെട്ടാണ് തുടക്കം കുറിച്ചത്. പിന്നീട് പക്ഷേ സംഘടനകൾ പിന്നീട് പയ്യെ പയ്യെ അത് എന്നോട് പിന്നോക്കം മാറുകയും അത് പിന്നീട് ബോട്ടുകാർ മാത്രം സ്വന്തം ചെലവിൽ നടത്തുന്നൊരു ചടങ്ങായിട്ട് മാറുകയും ചെയ്ത്. പക്ഷേ ഇക്കൊല്ലം കുറച്ച് ശുഷ്കിച്ച് പോയതാണല്ലേ. അതിന് നമ്മൾ കാരണം അന്വേഷിക്കേണ്ടായി. ഈ വീഡിയോ എടുത്ത് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ അവിടെ കുറച്ച് ബോട്ടുകാരോടൊക്കെ അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതിന് പല പല കാരണം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒന്ന്, നമ്മളുടെ മലയാളക്കരയെ മൊത്തം നമ്മളാകെ മൊത്തം ഉലച്ച വയനാട് പ്രകൃതി ദുരന്തത്തിൽ പങ്കുചേർന്ന് മിക്ക ആൾക്കാരെയും അന്ന് പിന്മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ കഠിനമായിരുന്നു, പ്രതികൂലമായിരുന്നു. ചിലപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ഈ ബോട്ട് കടലിൽ പോകുന്നത് ചിലപ്പോൾ നിരോധിക്കാമെന്നുള്ളൊരു ആശങ്ക അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അതിന് തയ്യാറെടുത്തില്ല. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻവർഷത്തേക്കാളൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ബോട്ടുകൾക്ക് മെച്ചപ്പെട്ടൊരു വരുമാനം ലഭിക്കാത്തതിൻ്റെ ഒരു നിരാശയും ചെറുതായിട്ട് നിഴലിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിന് പല കാരണങ്ങളുണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം എന്തായാലും എല്ലാ തരത്തിലുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും അല്ലെങ്കിൽ ബോട്ടുകൾ, വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ മത്സ്യസമ്പത്ത് ലഭിക്കട്ടെ എന്നും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും മത്സ്യത്തൊഴിലിൻ്റെയും അനുബന്ധ വ്യവസായങ്ങളുടെയും നിലനിൽപ്പിന് അല്ലെങ്കിൽ വികസനത്തിന് വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നാണ്. സമയം പാതിരാത്രി ആയാലും പുലിമുട്ടിലെ കടകളൊക്കെ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. കാരണം അത് വലിയൊരു ജനക്കൂട്ടൊഴിക്കുള്ളൂടെ വരാമോ, അതിൻ്റെ പേര് തന്നെ പുലിമുട്ടിലെ കടകളൊക്കെ നമ്മളൊക്കെ കച്ചവടം പ്രവേശിച്ച് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഓരോരുത്തരോട് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ജനക്കൂട്ടമല്ല അവിടെ കാണുന്നത്, കാരണം അതിൻ്റെ അങ്ങേയറ്റത്തോട്ട് ദൂരേക്ക് പോണ സമയത്ത് ഈ പുലിമുട്ട് നിറയെ ആ തീരം നിറയെ ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് ബോട്ടിൻ്റെ ഈ പോക്ക് കാണാൻ വേണ്ടി പല പല ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ വന്നേക്കണത്. അതിനകത്ത് വളരെ കുറച്ച് പേരെയൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാൽ ആണോ. മുനമ്പം പുലിമുട്ടി എന്നുള്ള കാഴ്ച കുറച്ച് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മളിതേ മാലിന്യങ്ങര പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. മാലിന്യങ്ങരപ്പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ബോട്ടുകളൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ കാഴ്ച അതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ കിടക്കുന്ന ബോട്ടുകളൊക്കെ ആ നിരനിരയായിട്ട് പോകാൻ വേണ്ടി പണിക്ക് പോകാൻ വേണ്ടി തൊഴിലൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരും പയ്യെ പയ്യെ ഇങ്ങനെ കുറച്ച് നേരം കഴിയേണ്ട സമയത്ത് അവരും പയ്യെ പോയിക്കൊണ്ടിരിക്കും. അതായത് പാലത്തിൻ്റെ അടിയിൽ കൂടി വേറെയും ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ നമുക്കിങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വരണ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും മനോഹരമായ കാഴ്ച നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ കാഴ്ചയെ കണ്ട് അവസാനത്ത് ഞങ്ങൾ പോവുകയാണ്. കാരണം വലിയ കാര്യമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് പറ്റിയില്ല. ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് വന്ന്, നാളെ പിള്ളേർക്ക് ക്ലാസ്സില്ല, അതിൻ്റെ പേരിൽ പിള്ളേരും അതിനകത്തൊപ്പം കാണാൻ വേണ്ടി വന്നു. ഇവരൊക്കെ വലിയൊരു ഹാപ്പി മൂഡല്ല. കാരണം എന്നാൽ ഞങ്ങൾ പറഞ്ഞൊരു സംഭവമല്ല ഇവർ ഇവിടെ കണ്ടത്, അതിൻ്റെ പേരിൽ തന്നെ അവർ വലിയ ഹാപ്പി മൂഡല്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ അതിശക്തമായിട്ട് വേണം. പിള്ളേരൊക്കെ കൂടെയായിട്ടൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അല്ല, അടുത്ത കൊല്ലം നമ്മൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഫ്രഷായിട്ടുള്ള വീഡിയോ വരില്ലേ വരില്ലേ ആ പിള്ളേർ നമ്മൾ സെറ്റായിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ.